ഞാൻ നേരത്തെ ആംബുലൻസ് ഒന്ന് മാറിക്കൊടുക്കേ. Yeah.
ప్రేమ నడిచే
നല്ല ഗ്യാപ്പ് ഗ്യാപ്പ് പോയനെ കാണാൻ ബേക്കിലുണ്ട്. ആ
Yeah.
ശരീഫിനെ വിളിച്ചോ ഞാൻ വിളിച്ചോ പിടിക്കണമെങ്കിൽ വിളിച്ചോ സൂപ്പർ മാർക്കറ്റിൽ ആക്രമണം നടത്തുകയും അങ്ങനെ കേരളം നമ്മുടെ പ്രദേശത്താകെ ഭക്ഷണത്തിന്റെ പേരിൽ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ രൂപത്തിലുള്ള ഒരു പ്രതിഷേധ റാലി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് RSS-കാരാണ് സംഘപരിവാർക്കാരാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ ഭരണത്തിൽ തണലുപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്താകമാനം വർഗീയത വ്യാപിപ്പിക്കാനും ആളുകൾക്കിടയിൽ ചേരിതിരിവും സംഘർഷവും സൃഷ്ടിക്കുന്നതിനു വേണ്ടി RSS-ന്റെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സംഘർഷം സൃഷ്ടിച്ചതും ബീഫിന്റെയും ഭക്ഷണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുത്തിയതും അവർക്കെതിരെ അക്രമണമായി അഴിച്ചുവിട്ടിട്ടുള്ളതും നാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് കേരളത്തിന്റെ മതേതര മണ്ണിലേക്ക് RSS-ന്റെ ഈ വിഷപ്രചാരണം ഏശില്ല, അതുമായി RSS കടന്നുവരില്ല എന്നായിരുന്നു ഉത്തരേന്ത്യൻ നാടുകളിൽ കലാപം
സൃഷ്ടിച്ചപ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചത്. പക്ഷേ ഇന്നലെ പേരാന്തരയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ എല്ലാവരെയും വിശ്വാസത്തെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഉത്തരേന്ത്യൻ നാടുകളിൽ മാത്രമല്ല കേരളത്തിന്റെ മണ്ണിലും RSS അതിന്റെ വർഗീയ പ്രചാരണം വിഷം വഹിക്കുന്നതിന്റെ പ്രചാരണവുമായി മുന്നോട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ പേരാന്തരയിൽ കണ്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പേരാമ്പ്രയുടെ ജനാധിപത്യ മനസ്സാണ്, പേരാമ്പ്രയുടെ മതേതരത്വത്തിന്റെ മനസ്സാണ്, സമാധാനത്തിന്റെ മനസ്സാണ് പേരാമ്പ്രയില്. അതിനെ തകർക്കാൻ വേണ്ടി RSS അല്ല ഏത് ശക്തികൾ വന്നാലും ഈ നാട്ടിലെ ജനങ്ങളാകെ അതിനെ ഒന്നിച്ചെതിർക്കുമെന്നതിന്റെ വലിയ പ്രഖ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം RSSന്റെ നേതൃത്വത്തിൽ കലാപത്തിലുള്ള നീക്കം നടന്നപ്പോ അതിനെതിരെ പേരാമ്പ്രയിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ ജനാധിപത്യവാദികളും എല്ലാ മതേതരവാദികളും എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ട് ഈ കലാപ നീക്കത്തിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് പറയാനുള്ളത് ഈ പേരാമ്പ്രയുടെ മതേതര മണ്ണിനെ അങ്ങ് തകർത്തു കളയാമെന്ന് RSS വ്യാമോഹിക്കണ്ട എന്നതാണ്. RSSനെതിരെയുള്ള ജനാധിപത്യ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി പേരാമ്പ്രയുടെ മുന്നിൽ ഏറ്റവും മുന്നിൽ ഉണ്ടാകുമെന്ന് പറയാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, അതേ നാട്ടിലെ പോലീസിനോടാണ്, ആഭ്യന്തര വകുപ്പിനോടാണ്. പിണറായി കേരളത്തിൽ ഭരണം തുടങ്ങിയതിനു ശേഷം നമുക്കറിയാം ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷമല്ല, ഇവിടെ നിയന്ത്രിക്കുന്നത് സംഘപരിവാർ ശക്തികളാണ് എന്ന് എല്ലാവരും ഇന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്തിനേറെ പറയണം, കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണനും CPI നേതാക്കളും പറയുകയാണ് ഇവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് സംഘപരിവാർ ശക്തികളാണ്, RSS ആണ് എന്ന്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, സംഘപരിവാർ ശക്തികളെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി ഈ നാട്ടിൽ ആക്രമണം നടത്തുന്ന ഗുണ്ടകളെ സംരക്ഷിക്കാനാണ് പേരാമ്പ്രയിലെ പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെ കൂടി തെരുവിൽ വിചാരണ ചെയ്യാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അക്രമം നടത്തിയ ഈ നാടിന്റെ സമാധാനം തകർക്കുന്ന, ഈ നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്ന അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പോലീസ് ഇനിയും വൈകിക്കരുത്. അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ നാട്ടിലെ ജനാധിപത്യവാദികളുടെയും ഈ നാട്ടിലെ മതേതരത്വവാദികളുടെയും അവരുടെ പ്രതീക്ഷ കുത്തുയരാൻ കേരളത്തിലെ പോലീസ് പിണറായിയുടെ പോലീസ് തയ്യാറാണെന്നാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞാനിത് സംസാരം ദീർഘിപ്പിക്കുന്നില്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഉന്നതരായ ഒരുപാട് നേതാക്കന്മാർ ഈ പ്രതിഷേധത്തെ സംഗമത്തെ അഭിവാദ്യം ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ പ്രതിഷേധങ്ങളേറെ ഉണ്ടായിട്ടും ഇവിടുത്തെ അധികാരികൾക്കും കണ്ണു തുറക്കുന്നില്ല എന്നതാണ് നമുക്ക് ബോധ്യമാകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് പാർട്ടി തന്നെ ഈ പ്രതിഷേധത്തിന്റെ നേതൃത്വം മെച്ചപ്പെടുത്തിക്കൊണ്ട് അകുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ പ്രക്ഷോഭവുമായി ജനാധിപത്യ രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രതിഷേധ റാലി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ റാലിയുടെ വിളംബരം നടത്തിയപ്പോ ഇങ്ങനെ ഒരു സമരം മുസ്ലിം ലീഗ് പാർട്ടി നടത്തുമെന്ന് വാട്സാപ്പിലൂടെ മാത്രം പ്രചാരണം നടത്തിയപ്പോഴാണ് ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരുടെ പ്രവർത്തകന്മാർ ഒഴുകിക്കൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഫാസിസ്റ്റുകളുടെ പോരാട്ടത്തിൽ കണ്ണികളാകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മുസ്ലിം ലീഗിന്റെ സ്നേഹ സഹോദരങ്ങളെയും അഭിമാനപൂർവ്വം ഞാൻ ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി MA റസാഖ് മസറാണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി അനീതിക്കെതിരെയുള്ള ജനാധിപത്യ പോരാട്ടം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യത്തിന് മുന്നണിയുടെ കരുത്തുറ്റ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി രാജൻ മരുകേരി ഈ ചടങ്ങിന് അഭിവാദ്യം നേർന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ബഹുമാനായ ഉപാധ്യക്ഷൻ
എസ് പി കുഞ്ഞമ്മ സാഹിബ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി സി പി ഐ ആസിസ് മാസ്റ്ററുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മിസ്റ്റർ പിരിയരിയോർ ഈ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്യും, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. നിയോജകമണ്ഡല മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ എം കെ സി കുട്ടാലി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും ഇവിടെയുണ്ട്. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളുടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. നിരവധിയായ നേതാക്കന്മാരുണ്ട്, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. മുഴുവൻ നേതാക്കന്മാരെയും സ്നേഹ സഹോദരങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം നിയന്ത്രിക്കുന്നത് നിയോജകമണ്ഡല മുസ്ലിം ലീഗിന്റെ ബഹുമാനനായ പ്രസിഡന്റ് ആർ കെ മുനീർ സാഹിബാണ്. അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്, ജയ് ഹിന്ദ്. ബഹുമാന്യരെ, പേരാമ്പ്രയുടെ മതേതരത്വം എക്കാലത്തെയും ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായ രീതിയിലുള്ള റാലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി എം എ റസാഖ് മസ്റെ ആദരവ് ക്ഷണിക്കുകയാണ്. കേരളനാട് നടുക്കിയ ദാരുണമായ ഒരു പ്രവർത്തനമാണ് ഇന്നലെ ഹൈപ്പർ മാർക്കറ്റിൽ നടന്നിരുന്നത്. ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സുരേന്ദ്രയും മഹിളാക്കിനെയും കൊന്നത്, നമ്മൾ അറിഞ്ഞിട്ടില്ല. മാംസത്തിന്റെ പേരിൽ പശുവിന്റെ മാംസം കഴിച്ചു എന്ന് പറഞ്ഞ് അടിച്ചുകൊന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു സംഭവം ഈ പേരാമ്പ്രയുടെ തിരുനിറ്റിയിൽ നടന്ന പേരാമ്പ്രയുടെ ഹൃദയത്തിനകത്ത് നടന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്ങും അത് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഈ സംഭവത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ശാഖയിലുള്ള പരിചയത്തിന്റെയും അതുമാത്രമല്ല നിർദ്ദേശത്തിന്റെയും ഭാഗം തന്നെയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്രതീക്ഷിതമായിട്ടുണ്ടായതല്ല, മനഃപൂർവമായി കേരളത്തെ കളങ്കപ്പെടുത്താൻ, കേരളത്തിലൊരു ഭിത്തിഭാഗി അത് മുളപ്പിച്ച് വർഗീയതയും ഉണ്ടാക്കി നമ്മുടെ രാജ്യത്ത് ഒരവസരം കിട്ടുമോ എന്നുള്ള പരീക്ഷണമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഞങ്ങൾ ജനതയെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, നിങ്ങൾ ലോകാവസരം വരെ പ്രവർത്തിച്ചാലും ഈ കേരളത്തിനകത്ത് വിത്ത് മുളയ്ക്കുകയില്ല. വിത്ത് മുളയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഈ മതേതരത്വം തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ കേസ് പച്ചാപ്പകലാണ് നടന്നത്. പട്ടാപ്പകൽ വീട് ഒരു കടയ്ക്കകത്ത് കടന്നു കയറുമ്പോ സ്ത്രീകൾക്ക് പരിക്കപ്പെട്ടും അതിനകത്ത് 454 എന്ന് പറയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരമുള്ള വകുപ്പ് അതിനകത്തുണ്ടാകണം. വാളും വടിവാളുമായി വന്നിട്ടുണ്ടെങ്കിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. 307 ഉണ്ടാകണം. അടിച്ച് കൈ പൊട്ടിയിട്ടുണ്ടെങ്കിൽ 326 ഉണ്ടാകണം. ആ കടക്കകത്ത് കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ IPC 380 ഉണ്ടാകണം. ഈ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ പ്രതികളെ കാര്യം വഴികൾക്കുള്ളിൽ അടയ്ക്കാത്ത പക്ഷം ഈ ബഹുജന പ്രക്ഷോഭം രാജ്യത്തിലെ പോലീസിനെതിരായി ഞങ്ങൾ മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. PC ജോർജിനെ കടത്തിവിട്ടതുപോലെ, PC ജോർജിനെ രക്ഷപ്പെടുത്തിയതുപോലെ പ്രസൂണിനെ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചാൽ കയ്യും കേട്ട് മുസ്ലിം ലീഗും ഐക്യജനാധിപത്യമണിയും നോക്കിയിരിക്കില്ല. കാരണം നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ടാണ് ഇവിടെ പോയത്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ പറയേണ്ടി വന്നു PC ജോർജിന്റെ പ്രയോഗം. എന്താ PC ജോർജ് നടത്തിയിട്ടുള്ള പ്രയോഗം? മുസ്ലിം കടകളിൽ കയറി ചായ കുടിക്കാനിരുന്നാൽ അതിൽ ഒരു തുള്ളിയും രണ്ടു തുള്ളിയും വന്ന് വീഴുമ്പോൾ എല്ലാവരെയും മദ്യീകരിക്കപ്പെടും എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ലോകത്തൊരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിക്കാത്ത ഒരു കണ്ടുപിടുത്തം PC ജോർജ് പറഞ്ഞു. അതുമാത്രമല്ല, MA ജയസുമതി എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ പേരിൽ കേരളത്തിന് ഈ കേരളത്തെ നിലനിർത്തുന്നതിൽ വലിയ സമ്പദ്ഘടനയെ നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്ന 10,000,000 ജീവിതത്തിന്റെ കുടുംബങ്ങൾക്ക് ജീവിതം നൽകുന്ന MA യൂസുമതിയുടെ കടകളിൽ 60% ഈ രാജ്യ സഹോദര സമുദായ അംഗങ്ങളാണ്. 40% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. എന്നിട്ടും PC ജോർജ് വിളിച്ചു പറഞ്ഞു, MA യൂസുമതിയുടെ കട, ആ കടയിൽ ഈ രാജ്യത്ത് ഹിന്ദുക്കൾ കയറാൻ പാടില്ല, ആ കടയിൽ ഹിന്ദുക്കൾ കയറാൻ പാടില്ല എന്ന് PC ജോർജിനെതിരെ വകുപ്പ്. PC ജോർജിനെ തിരുത്ത വകുപ്പ്, ആ വകുപ്പ് പ്രകാരം ഈ PC ജോർജ് യാത്രയായത് എങ്ങനെയാ? യാത്രയായത് സ്വന്തം വാഹനത്തിലെടുത്ത് മകനോടൊപ്പം. വഴികളിലെ സ്വീകരണം ഈ പ്രതിക്ക് രാജ്യത്തിന് വർഗീയ കലാപം തൊടുത്തുവിടാൻ വേണ്ടി, അടിച്ചുവിടാൻ വേണ്ടി നേതൃത്വം നൽകി പച്ചയായി പ്രസംഗിച്ച
പി സി ജോർജ് കടന്നു പോകുന്ന പരിയോജനകളിലൊക്കെയും അദ്ദേഹത്തിന് വലിയ സ്വീകരണം. തിരിച്ചു വരുമ്പോ വീണ്ടും സ്വീകരണം. അദ്ദേഹം തിരിച്ചു വരുന്നത് പുഷ്പം പോലെ അദ്ദേഹം ഇറങ്ങി വരികയാണ്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, എം എം അക്ബറിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ഏത് മാനദണ്ഡത്തിന്റെ പേരില്ല, എം എം അക്ബറിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് എറണാകുളത്ത് വെച്ചാൽ അദ്ദേഹം പുസ്തകത്തിനകത്ത് അദ്ദേഹത്തിന്റെ വരികൾക്കിടയിൽ എന്തോ ഒരക്ഷരം കണ്ടുപിടിച്ചാണ് നിങ്ങൾ എം എം അക്ബറിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ എം എം അക്ബറിനെ അറസ്റ്റ് ചെയ്ത് ധീരത കാണിച്ച് കേരള പോലീസ് എന്തുകൊണ്ട് പി സി ജോർജിനെ ഈ രാജ്യത്തെ ഇരുമ്പടികൾക്കുള്ളിൽ പൂട്ടി മാതൃക കാണിച്ചില്ല എന്ന ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇങ്ങനെ പി സി ജോർജ്മാരുണ്ടാകുമ്പോ ആ പി സി ജോർജ്മാർക്ക് നിഷ്പ്രയാസം കേസുകളിൽ ഊരിപ്പോകാൻ കഴിയുമ്പോ സ്വാഭാവികമായും തൃശൂർമാർ ഈ രാജ്യത്ത് വീണ്ടും ഉണ്ടാകും എന്നതിന്റെ തെളിവാണ് പേരാമ്പ്രയിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് പി സി ജോർജിനെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ പി സി ജോർജിന് ഒരു ഔദ്യോഗിക ബഹുമതി ഇല്ലാത്ത ആളാണ് പി സി ജോർജ്. എം എൽ എ അല്ല, അദ്ദേഹത്തിന് വലിയ പ്രോട്ടോകോൾ ഇല്ല, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം വാഹനത്തിനല്ല പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നു. പോലീസ് കൂടെ ഉണ്ടാകണം, പക്ഷേ പോലീസ് കൂടെ ഉണ്ടായില്ല. കൂടെ മകനായിരുന്നു, മകനെ കുട്ടിയാണ് പോയത്. അവിടെ ചെന്നപ്പം ബഹുമാന്യയായ ബഹുമാന്യപ്പെട്ട കോടതിയുടെ മുമ്പാകെ വീട്ടിൽ അവര് അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഹാജരാക്കിയത്. എന്ത് പ്രോസിക്യൂട്ടർ ഇല്ലാതെ പോയി? എന്തുകൊണ്ടാണ് പ്രോസിക്യൂട്ടർ ഇല്ലാതെ പോയത്? അപ്പൊ പ്രോസിക്യൂട്ടർ സ്വാഭാവികമായി മാറി നിൽക്കുന്നു, ആരുടെ നിർദ്ദേശപ്രകാരമാണ്? നമ്മുടെ രാജ്യത്ത് വർഗീയതയ്ക്ക് തിരികൊളുത്തി രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ശ്രമിച്ചാൽ ഈ കേരളം ഒരിക്കൽ പോലും സഹിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ ചെക്കത്തായി നിന്ന് പ്രതികരിക്കണം, നമ്മുടെ ചെക്കത്തായി നിന്നുകൊണ്ട് വിരുദ്ധരായി ഈ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉയരണം. നമ്മുടെ കേരളത്തിൽ എതിരിടത്തും വലിയ ഒരൊറ്റത്തിനും ഒരവസരത്തിനും ഇതുപോലെ പ്രസൂഢമാരുമാർ ഉണ്ടാകാൻ പാടില്ല. ആ പ്രസൂണിനെ പറ്റി ഞാൻ വായിച്ച് അദ്ദേഹം മേപ്പുകീർക്കാരനാണ് പോലെ, അദ്ദേഹം ജോലി ചെയ്യുന്നതെങ്കിൽ വടകരയിലെ ഇൻഡസ് മോട്ടേഴ്സിലാണ് പോലെ. ഇൻഡസ് മോട്ടേഴ്സിലെ സഹോദരന്മാരോടൊപ്പം, മുസ്ലിം സഹോദരന്മാരോടൊപ്പം കഴിഞ്ഞ് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ശാഖയുണ്ട് കിട്ടിയ നിർദ്ദേശപ്പെട്ട തോർമ വന്ന പോടി പേരാമ്പ്രയിലേക്കാണ് വന്നത്. ആ പേരാമ്പ്രയിലേക്ക് വന്ന പ്രസൂണ് ഈ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ വകുപ്പുകൾക്കും വിധേയനാണ്. പോലീസ് അതിൽ അഴകോളത്തെയും സ്വീകരിച്ചാൽ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത് വലിയ കലാപമായിരിക്കും, വലിയ വർഗീയ ധ്രുവീകരണമായിരിക്കും. അതിൽ വർഗീയ ധ്രുവീകരണത്തിന് ഒരിക്കലും നമുക്ക് വിട്ടുകൊടുത്തുകൂടാ. ഇവിടെ ഹിന്ദുവും മുസൽമാനും ഒന്നിച്ചു ജീവിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്ത്യ രാജ്യത്തെല്ലാ ഇടങ്ങളിലും വലിയ വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായപ്പോഴും കേരളം ഒറ്റക്കെട്ടായി നീങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ രാജ്യത്ത് സംഘപരിവാറുള്ള പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ആ പരീക്ഷണങ്ങളെയൊക്കെ കേരളത്തിലെ വന്ന് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പ്രഗത്ഭമായ രംഗത്ത് നിർത്തി പ്രിയപ്പെട്ട ശ്രീധരൻ മെട്രോ ശ്രീധരനെ പോലും സ്ഥാനാർത്ഥിയാക്കിയിട്ടും അസംബ്ലിയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയതിന് കേരളത്തിലെ മതേതര കാഴ്ചപ്പാട് കൊണ്ടാണ്. അങ്ങനെയുള്ള മതേതര സംസ്ഥാനമായ നമ്മുടെ കേരളത്തിലെ മണ്ണിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിലെ മലയാളി താലൂക്കിലെ പേരാമ്പ്രയിൽ നടന്ന സംഭവം ഏറ്റവും അപലപനീയവും അതുമാത്രമല്ല പ്രതിഷേധവുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ചിരിക്കൽ കൂടി പോലീസിനെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 153A അതിന് അവസാനം കുറ്റപത്രം നൽകുമ്പോൾ ഗവൺമെന്റാണ് അതിന് അനുമതി നൽകേണ്ടത്. അതുപോലെ തന്നെ 380 അതിനകത്ത് കളവ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. 3P അതുപോലെ തന്നെ 454 പെൺകുട്ടിക്ക് പരിക്കുമറ്റിയിട്ടുണ്ട്, ആ പെൺകുട്ടിക്ക് പരാതിയുണ്ട്. 380 354 മുതലകത്ത് 452 എന്ന് പറയുന്ന അനധികൃതമായി പ്രവേശിക്കൽ ഉൾപ്പെടെ 326 അടക്കം, അതായത് ലൈഫ് ഇംപ്രിസ്മെന്റാണ്, ലൈഫ് ഇംപ്രിസ്മെന്റാണ്. അതോടൊപ്പം വാളുമായി വന്നതിന്റെ പേരിൽ 307 ഉൾപ്പെടെ അതിനകത്ത് എഫ്ഐആർ കണ്ടില്ലെങ്കിൽ പോലീസും ഇവരും തമ്മിൽ ഒത്തുകളിച്ചു എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറയേണ്ടി വരും. ആവർത്തിച്ച് മുസ്ലിം ലീഗ് പറയുന്നു, 307 വകുപ്പ് ഉപയോഗിച്ച പല കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുക്കുകയും അതോടൊപ്പമായി ഇവർ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ രക്ഷപ്പെട്ടതിന്റെ അതിന്റെ ഗൌരവം മനസ്സിലാക്കി മറ്റ് പോലീസുകൾ ചേർത്തിക്കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണാൻ പോലീസ് ഉണ്ടാകണം. അതുപോലെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് മുൻകൈ എടുക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, മുസ്ലിം യൂത്ത് ലീഗിന്റെ MSRന്റെ പ്രവർത്തകന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, എന്നും സമാധാനത്തിന് പതാക ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ്
ഐക്യ പാർട്ടി സമാധാനത്തിന്റെ പാതയിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയത്. മുസ്ലിം ലീഗ് നേതാക്കന്മാർ നടുവട്ടത്തെ പയ്യോളിയിലും കലാപമുണ്ടായപ്പോ ബാപ്പയ്ക്ക് തങ്ങൾ സ്വന്തം തലപ്പാ പറഞ്ഞുകൊണ്ടാണ് അരുതരുത അരുതരി അരുതി എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം നടുവട്ടത്തും പയ്യോളിയിലും ഉണ്ടാക്കിയത്. സി എസ് പോയ സാഹിബാണ് നമ്മുടെ പി എം കെ നായ നേതാവ്. ആശുപത്രി പണ്ഡിതമായി പറയുമ്പോൾ കേരളത്തിന്റെ അഭ്യന്തരമന്ത്രിയായ പ്രിയപ്പെട്ട സി എച്ച് ചിലതായി ബോംബാക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ മാരാറിന് അറിയില്ല എന്നായിരുന്നു സി എച്ച് പറഞ്ഞത്. മാരാറിയിക്കുമ്പോ കൈപ്പൊള്ളിയ ദേഹപ്പൊള്ളിയ സി എച്ചാരോട് പറഞ്ഞില്ല പ്രതികരിക്കാൻ. ഈ രാജ്യത്ത് നിയമമുണ്ട്, ആ നിയമത്തിന്റെ ഭാഗത്തിലാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് ഇതിനെതിരായുള്ള പ്രതിഷേധം നിയമപരമായും രാഷ്ട്രീയമായും മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. ഈ ബഹുജന ധർണ ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി മുഹമ്മദ് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ എസ് പി കുഞ്ഞിമ സാഹിബ് നമ്മൾ ഈ സമരത്തെ അഭിസംബോധന ചെയ്യിച്ചു. മാന്യനായ യോഗാധ്യക്ഷൻ, ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ജനാബ് എം എ റസാഖുമാർ, ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി സി പി അസീസ് മാസ്റ്റർ, ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് മിസഫ് കിഴവി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, ഇന്നും പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അത്യുജ്വലമായ ഒരു പ്രതിഷേധ ജ്വാല നടത്തിയിരിക്കുകയാണ്. ഇത് നടത്താനിടയായ സാഹചര്യം എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പേരാമ്പ്രയുടെ മതേതരത്വ മണ്ണിനെ തകർക്കാൻ, പേരാമ്പ്രയുടെ ജനാധിപത്യ വിശ്വാസത്തെ കാറ്റിൽപ്പറത്താൻ ഒരു സംഘം ഗുണ്ടകൾ പേരാമ്പ്രയിൽ നടത്തിയിട്ടുള്ള അക്രമപരമായ പ്രവർത്തനമാണ്. ഹലാൽ ബീഫിന്റെ പേരിൽ ബാദുഷാ സൂപ്പർ മാർക്കറ്റിൽ കയറി അക്രമമുണ്ടാക്കാൻ ഇവർ നേതൃത്വം നൽകിയിരിക്കുന്നു. ഇവിടെ എന്റെ നേതാവ് ജനാബ് എം എ റസാഖുമാർ സൂചിപ്പിച്ചതുപോലെ ഈ ആളുകളെ കയറൂരി വിടാനാണ് പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊത്താശ കേരളത്തിലെ പോലീസ് നടത്തുന്നു. ഇന്ന് ഡിവൈഎഫ്ഐക്കാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബീഫ് ഫെസ്റ്റ് നടത്തുന്നു. ഇവിടെ ഗുണ്ടകളെ കയറൂരി വിടുകയും നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ മടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു പോലീസ്, പിണറായിയുടെ പോലീസ് ഉണ്ടാകുമ്പോ അവർ ബീഫ് വരട്ടി വിറ്റി അതിന്റെ ലാഭം ഉണ്ടാക്കിയാൽ ജനാധിപത്യ വിശ്വാസികളെയും ന്യൂനപക്ഷങ്ങളെയും കൂടെ നിർത്താൻ കഴിയും എന്നവർ വിചാരിക്കണ്ട. ഇത് യോഗി ആദിത്യനാഥിന്റെ നാടല്ല. ഇവിടെ കേരളത്തിലെ പിണറായിയും യോഗി ആദിത്യനാഥ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തീർച്ചയായും അവിടെ നടക്കുന്ന അതേ പതിപ്പ് പേരാമ്പ്രയിൽ നടക്കുന്നു. അതിന് പിണറായിയുടെ പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഇവർ രണ്ടും ജേഠാരിത്യ ബന്ധമാണുള്ളത്. അത് കുറെ കാലമായി യു ഡി എഫും ലീഗും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടൊന്നാണ് അക്രമകാരികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആയുധമെടുത്ത് ഭീഷണിപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്ന എല്ലാ ഗുണ്ടകളെയും എല്ലാ ഫാസിസ്റ്റുകളെയും നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് അവർക്കെതിരെ നമ്മുടെ രാജ്യത്ത് ഐ പി സി ഏതൊക്കെ വകുപ്പാണോ ചേർക്കുന്നത് ആ വകുപ്പുകൾ ചേർത്ത് അവരടിക്കുള്ളിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിണറായി ഇവിടെ വഞ്ചന നടത്തുന്നുണ്ട്. പിണറായിയുടെ പോലീസ് ഇവിടെ ആർ എസ് എസിന് പൈലോത്ത് നടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അതിനുവേണ്ടിയുള്ള പ്രതിഷേധം ഞങ്ങൾ വീണ്ടും ആരംഭിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, പേരാമ്പ്ര സൗഹാർദ്ദത്തിന്റെ മണ്ണാണ്, പേരാമ്പ്ര ജനാധിപത്യ വിശ്വാസികളുടെ നാടാണ്, പേരാമ്പ്ര അതേ നിരക്ക വിശ്വാസികളുടെ നാടാണ്. ഞങ്ങളെല്ലാം ചേർത്തുകൊണ്ടു ഉച്ചക്കാട്ടായി ഈ ഫാസിസ്റ്റുകളെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തും. ആ പോരാട്ടത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണയ്ക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യ. അടുത്തതായി ഡി സി സി സെക്രട്ടറി ബഹുമാനായ രാജ്മണ്ഡലി ഈ സമരത്തെ അഭിസംബോധന ചെയ്തു. ബഹുമാന്യനായ ഈ പ്രതിഷേധ ധർണയുടെ അധ്യക്ഷൻ ശ്രീ മയൂർ മാസ്റ്റർ, ഈ യോഗ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി
ശ്രീ വസാക്ക് മാസ്റ്റർ, ശ്രീ എസ് പി, ശ്രീ പി ആസീസ്, ലതീഷ് മാസ്റ്റർ, ജോസഫ് കീഴരി ഉൾപ്പെടെയുള്ള ഇന്നലെ മുസ്ലിം ലൈംഗിക ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ പേരാമ്പ്ര ബാബുഷാ ഹൈപ്പർമാർക്കറ്റിലുണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ അതിനെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യും, ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ടായില്ല എന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. കാരണം ആ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രകടനം നടക്കുന്നു, സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടക്കുന്നു, എല്ലാ രീതിയിലും ഞങ്ങളുടെ സംരക്ഷകന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിലൂടെ പ്രകടനം നടത്തിയപ്പോ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതിലെ പ്രതികളായ ആർ എസ് എസുകാരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ്. എന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പേരാമ്പ്രയിലെ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടും സാധിക്കുന്നില്ല. നമുക്കറിയാം മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമം നടക്കുമ്പോ, അല്ലെ അവരുടെ സ്ഥാപനങ്ങൾക്കെതിരായ അക്രമം നടക്കുമ്പോ പോലീസ് ശക്തമായി നടപടിക്കാൻ സാധിക്കുന്നില്ല. അത് അജണ്ടയുടെ ഭാഗമാണ്. പേരാമ്പ്രയിൽ ആക്കത്തെ സംഭവമല്ല. പേരാമ്പ്രയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം, മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. വളരെ കാലമായിട്ടുള്ള നമുക്കറിയാം പേരാമ്പ്രയിലെ ജുമാമസ്ജിദിന്റെ കല്ലേറുണ്ടായി. ആരായിരുന്നു കല്ലേറുന്നത്? ആ കല്ലേറ് കേസിലെ ഒരു പ്രതിയുടെ പേരിൽ മാത്രമെന്ന് കേസെടുത്തു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇതിനെ മുഴുവൻ പ്രതികളുടെയും പേരിൽ കേസെടുക്കണം, അവർക്ക് ജാമ്യമില്ലാത്ത നിയമം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ പോലീസ് അന്ന് അതിന് തയ്യാറായില്ല. അവരൊന്നും നടപടിയെടുക്കാൻ പേരിൽ തയ്യാറായില്ല. ഒരു മതസ്ഥാപനത്തിന് നേരെ, ഒരു ആരാധനാലയത്തിന് നേരെ ഒരു സമൂഹം വല്ലരഞ്ഞപ്പോ അന്ന് ഡിവൈഎഫ്ഐയുടെയോ ബി ജെ പി അല്ലെ സി പി എമ്മിന്റെയോ പ്രതിഷേധം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇന്നിവിടെ എസ് പി സൂചിപ്പിച്ചത് പോലെ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ വെച്ച് ലീഫ് വരക്കെ കൊടുത്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. എവിടെ നമ്മുടെ എം എൽ എ? നിങ്ങൾ മനസ്സിലാക്കണം, പേരാമ്പ്രയിൽ ഇത്ര വലിയൊരു വിഷയമുണ്ടായപ്പോ ആ ഇതിന്റെ പേരിൽ എന്തെങ്കിലും സമാധാനത്തിന് ഭംഗമുണ്ടാക്കുന്ന പ്രവർത്തനം നമ്മുടെ പ്രദേശത്ത് നടക്കുമ്പോ അതിന് ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അത് ഇല്ലാതാക്കേണ്ട ജനപ്രതിനിധികൾ എവിടെ? ഞങ്ങൾ ചോദിക്കുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണാധികാരികൾ എവിടെ? ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ എവിടെ? മുൻമന്ത്രിയായ നമ്മുടെ എം എൽ എ എവിടെ? നമുക്ക് കാണണ്ടേ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോ, ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമം ഉണ്ടാകുമ്പോ അതിനെ ചോദ്യം ചെയ്യേണ്ട ആളുകളെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ഇതുവരെയും നമ്മൾ ആരും എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന് വെള്ളപൂശുന്ന സമീപനമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിയുടെ പോലീസും ആ സമൂഹം എടുത്തുകൊണ്ടിരിക്കുന്നത്, ആ പാർട്ടിയും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ അവസാനിക്കേണ്ട ഒരു വിഷയം, കേരളത്തിലെ ഹൈപ്പർമാർക്കറ്റിലുണ്ടായ ഒരു വിഷയം, ആ വിഷയം ഇന്നലെ അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് നീട്ടിക്കൊണ്ടുപോയി വീണ്ടും വിഷയം മനസ്സിലാക്കാനുള്ള മതേതര മനസ്സ്, പേരാമ്പ്രയുടെ മതേതര മനസ്സിന് ഭംഗമേൽപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെയും ഭരണരക്ഷയുടെയും ഭാഗത്തുണ്ടാകുന്നത്. അത് അവസാനിപ്പിച്ചാൽ മതിയാണോ? ഇത് ഉത്തർപ്രദേശല്ല, ഇത് ബീഹാറല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളല്ല, ഇത് കൊച്ചു കേരളമാണ്. ജനാധിപത്യത്തിനും മതേതരത്തിനും പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച കേരളമാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട് ബാബരി മസ്ജിദ് തകർന്നു വീണപ്പോ കേരളത്തിൽ സമാധാനം നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മുൻകൈയെടുത്തത് അത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. നമ്മുടെ ഇടയിലൊക്കെ ഇറങ്ങി വന്നുകൊണ്ട് അന്ന് നമ്മുടെ കുറ്റത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയ ശക്തികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അതിശക്തമായി പ്രതിരോധം സൃഷ്ടിച്ചതുകൊണ്ടാണ് കേരളം ഒരു വർഗീയ കലാപമുണ്ടാകാതെ, ഒരു കലാപക്കടമുണ്ടാകാതെ നോക്കാൻ നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ എന്നും ജനാധിപത്യത്തിനോടൊപ്പം മതേതരത്തിനോടൊപ്പം മതസൗഹാർദ്ദത്തോടൊപ്പമല്ല മുസ്ലിം ലീഗിന്റെയും മുസ്ലിം ജനതാ മാന്യത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ ആർ എസ് എസുകാരെ, ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളെ അതിശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് തുറങ്ങിയെടുക്കാൻ ആവശ്യമായ നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അടുത്തതായി കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ബഹുമാനായ സി പി എസ് സി മാസ്റ്റർ, പ്രിയപ്പെട്ട ചടങ്ങിന്റെ അധ്യക്ഷൻ മുനീർ മാസ്റ്റർ, ഈ പ്രതിഷേധ സംഘം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിന്റെ സംഘടന സെക്രട്ടറി പ്രിയപ്പെട്ട സൈഫ് മാസ്റ്റർ, പ്രിയപ്പെട്ട എസ് പി, പ്രിയപ്പെട്ട രാജേന്ദ്ര ഗിരി ഉൾപ്പെടെയുള്ള നേതാക്കളും സെക്രട്ടറി പുറം സൂചിച്ചതാണ്. പേരാമ്പ്ര എന്ന് പറയുന്ന മതേതരത്വത്തിന്റെ ഐക്യത്തിന്റെ പരമേശ്വരായി പ്രവർത്തിക്കുന്ന ഈ മണിവഴി വർഗീയതയുടെ നിശബ്ദങ്ങൾ പറഞ്ഞു ആർ എസ് എസുകാരും സംഘപരിവാരും പേരാമ്പ്രയെ വർഗീയ വൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മുസ്ലിം ലീഗുമായി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സായം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്നലെ പേരാമ്പ്രയിലെ ഒരു ഹൈപ്പർമാർക്കറ്റിലേക്ക് ആർ എസ് എസുകാർ കടന്നു നിന്നുകൊണ്ട്
ബീഫ് ഹലാൽ ബീഫ് കിട്ടുമോ എന്ന ചോദ്യം നേരത്തെ ഇവിടെ പരിഗണിക്കപ്പെടുന്ന പോലെ തന്നെ ആസൂത്രിതമായിട്ടുള്ള സംഗതിയാണ്. ഒരു നൈമിഷികമായി വന്ന് ഇവിടെ ഹലാൽ ബീഫ് അല്ലാത്ത ബീഫുണ്ടോ, ഹിന്ദുക്കൾ ഗ്രഹിക്കാൻ പറ്റിയ ബീഫുണ്ടോ എന്ന് ചോദിക്കുകയും രണ്ടുപേർ വന്ന് ആ ചോദ്യം ചോദിച്ച് അവിടുത്തെ ജീവനക്കാരെ മർദ്ദിക്കുകയും പിന്നീട് ആയുധകാരികളായിട്ടുള്ള ഒരു സംഘം ആർഎസ്എസുകാർ കടന്നു വരികയും അവരെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം പോലീസിനോട് ഞങ്ങൾക്ക് ഉടനുള്ളത്. ഇത് നൈമിഷികമായിട്ടുള്ള കാര്യമല്ല. ആർഎസ്എസിന്റെ ശാഖയിൽ നിന്ന് സംഘപരിവാർക്കാരൻ കൂടിയാലോചിച്ച് ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ജെ പി നദ്ദ കേരളത്തിൽ വന്നപ്പോ ബിജെപിയുടെ ദേശീയ പ്രസിഡന്റ് കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പ്രസംഗിച്ചു പോയത് കേരളം ജിഹാദികളുടെ പറുദീസയാണ്, കേരളം മുസ്ലിം തീവ്രവാദികളുടെ പറുദീസയാണ്, അതിനായിട്ടുള്ള പോരാട്ടം നടത്തണമെന്ന് പ്രസംഗിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഉത്തർപ്രദേശ് പോലെ, ദില്ലി പോലെ, ആസാം പോലെ, ബീഹാർ പോലെ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ മതത്തിന്റെ പേരിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതാണ് നമ്മൾ നേരത്തെ റസാഖ് മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി പി എം ആണോ ആർ എസ് എസ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു കേരളത്തിലെ പോലീസിൽ ആർ എസ് എസിന്റെ സെല്ല് പ്രവർത്തിക്കുന്നു. സി പി ഐയുടെ ദേശീയ നേതാവ് സഖാവ് ആനിരാജ പറഞ്ഞു കേരളത്തിലെ പോലീസിൽ ആർ എസ് എസ് പ്രകടമായി ഇടപെടുന്നുണ്ട്. അങ്ങനെ ആർ എസ് എസിന് വേണ്ടി വിടുവേല ചെയ്യുന്ന, അവർക്ക് അടുക്കളപ്പണി ചെയ്യുന്ന ഒരു ടീമായി കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ ഇടതുപക്ഷ ഭരണവും മാറിയിരിക്കുന്നു. ഇന്നലെയാണ് തൃശൂർ പൂരം നമ്മൾ അതിന്റെ കൊടിയേറ്റം തുടങ്ങിയത്. തൃശൂർ പൂരം കോവിഡ് കാലഘട്ടത്തിന് ശേഷം അരങ്ങേറ്റം കുറിച്ചപ്പോ ആ തൃശൂർ പൂരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ബാലവേണാവ് ദേവസ്വം കൊണ്ടുവന്നിട്ടുള്ള കുടയിലാണ് ആർ എസ് എസിന്റെ സർസംഘചാലക് അതിന്റെ സ്ഥാപനം വീരസമർക്കർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നൽകി മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു വന്ന സമർക്കറുടെ ഫോട്ടോ എത്തിച്ച കുടയിൽ പ്രദർശിപ്പിച്ചത് ദേവസ്വം ബോർഡിന് 15 ലക്ഷം പിണറായി വിജയന്റെ ദേവസ്വം ബോർഡ് എടുക്കുന്നു. കേരളത്തിൽ സി പി എം വരുത്തുമ്പോ, കേരളത്തിൽ സി പി എം ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകുമ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് നേതൃത്വം നൽകുമ്പോ ആർ എസ് എസുകാരന്റെ സ്ഥാപന നേതാവിന്റെ ഫോട്ടോ തൃശൂർ പൂരത്തിന് ഉയർത്തിയിട്ടുള്ള കുടയിൽ പതിക്കുവാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നു. ഈ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ആർ എസ് എസുമായി ഒത്തുചേർന്നുകൊണ്ട് പകൽ സി പി എമ്മും രാത്രിയിൽ ആർ എസ് എസുമായി കാതിരാകി പോയി സന്ധി ചെയ്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായി അക്രമം നടക്കുമ്പോൾ നിശബ്ദമായി നിൽക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ബീഫ് പരട്ടി ന്യൂനപക്ഷങ്ങൾ വോട്ടിന് വേണ്ടി ശ്രമിക്കുന്നവർ ചെയ്യേണ്ടത് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിങ്ങൾ പരിശോധിക്കണം. നേരത്തെ ജില്ലാ സെക്രട്ടറിയോട് സൂചിപ്പിച്ചു ബോധപൂർവം മറികീയതയുണ്ടാക്കി ലഹളയുണ്ടാക്കി നാട്ടിൽ സമാധാനം തകർക്കുന്ന ഒരു കേസായി ഈ കേസിനെ പോലീസ് എടുത്തിട്ടില്ല. എന്താ കാരണം? പോലീസിനെ നിയന്ത്രിക്കുന്നത് സി പി എം ആണെങ്കിൽ ആ സി പി എമ്മിന്റെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ്. സംഘപരിവാരകാരന്റെ ആജ്ഞക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് പേരാമ്പ്രയിൽ കലാപത്തിന് വേണ്ടി ആർ എസ് എസ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ സി പി എമ്മുകാരൻ പ്രതിഷേധം നടത്തുമ്പോ അവരോട് നിങ്ങൾ ചോദിക്കട്ടെ, ഡി സി സിയുടെ സെക്രട്ടറിയോട് പറഞ്ഞു നിങ്ങളുടെ എം എൽ എയും മന്ത്രിയും നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ പേരാമ്പ്രയിൽ ഒരു സമാധാന മന്ത്രം ഉണ്ടാകുമ്പോൾ അതോടൊപ്പം വർഗീയ ധ്രുവീകരണം ഉണ്ടാകുവാൻ വേണ്ടി അറസ്റ്റുകാർ ശ്രമിക്കുമ്പോ എന്ത്, അതിനെതിരായി ഒരു പ്രതിഷേധ യോഗം ചേർത്ത് സർവകക്ഷി യോഗം ചേർത്തുകൊണ്ട് അവരെ ഒരുമിച്ചിട്ടുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് സംഘപരിവാറിനെതിരായി പേരാമ്പ്ര ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് ഇതിനെതിരായി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ പങ്കാളിത്തം കുറച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ബഹുമാന്യരായ സഹോദരന്മാരെ, പേരാമ്പ്രയിലെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാവ് ജനാബ് വി കെ കോയപ്പാടി സാഹിബ് അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകിയതായി കേൾക്കുന്നു. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഒറ്റവർക്ക് നന്ദി രേഖപ്പെടുന്ന വേണ്ടി ബഹുമാന്യനായ വർഗീയ അജണ്ടകൾക്കെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത
ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി, ഡി സി സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാർക്കും സാധാരണക്കാരായ പ്രവർത്തകന്മാർക്കും മുസ്ലിം ലീഗ് നിയമ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി തീർച്ചയായിട്ടും